ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിസ്മീസ് വേൾഡ്. ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു അരിപ്പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 10 തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1/2 2/2 എന്നുള്ള ലെവലിൽ നമുക്ക് പാല് കളക്ട് ചെയ്യണം. ഇനി 1/2 കളക്ട് ചെയ്യുന്നതിനായിട്ട് ഈ തേങ്ങ ഒരു വൃത്തിയുള്ള തുണിയിലോട്ട് മാറ്റി നമുക്ക് പിഴിഞ്ഞെടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് പിഴിഞ്ഞെടുക്കണം. നമ്മുടെ 1/2 ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2/2 പിഴിഞ്ഞെടുക്കാം. അതിനായിട്ട് ഇതേ തേങ്ങ തന്നെ മിക്സിയിൽ അല്പം വെള്ളം ഒഴിച്ചൊന്ന് അടിച്ചെടുത്ത് തുണിയിലിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പം നമ്മുടെ 2/2 ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് 1/2 കിലോ പായസത്തിനായിട്ട് യൂസ് ചെയ്യുന്ന അരിയും അതിൻ്റെ പകുതി പരിപ്പുമാണ് എടുത്തിട്ടുള്ളത്. പകുതി പരിപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയിട്ട് തിളപ്പിച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ആദ്യം തന്നെ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി മാറ്റി വെച്ച പരിപ്പൊന്ന് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളറായി കിട്ടുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. ഇതവിടെ കളറ് കുറച്ച് മാറി കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പ് വെള്ളത്തിലിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കറിക്കായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ അരിയും പരിപ്പൊക്കെ ഏകദേശം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ചേർത്താൽ മതി. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശർക്കരയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 ചെറുപഴം ഇട്ട് കൊടുക്കാം. പഴം ഏതായാലും കുഴപ്പമില്ല, ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള മൈസൂർ പഴമാണ്. ഇനി നമുക്ക് 2/2 ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ അണ്ടി മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ആ പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് 1/2 ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഇട്ട് വെച്ച പഴം 2 എണ്ണം കൂടെ കോരിയെടുക്കാം. പഴം നമ്മൾ സ്മെല്ലിനും അതിൻ്റെ ടേസ്റ്റ് കൂട്ടാനും വേണ്ടിയിട്ടാണ് ഇട്ടിരുന്നത്. ഇനി അതിൻ്റെ ആവശ്യമില്ല, അത് കോരി മാറ്റാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.